കർത്താവിൽ പ്രിയരെ, ദൈവവചനം ധ്യാനിക്കുവാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചിന്താവിഷയം പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രനായ ക്രിസ്തുവിനെക്കുറിച്ചും ആണ്. 1 തിമോത്തിയോസ് 3:16 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്, അതായത് ദൈവത്തെക്കുറിച്ച് നാം എത്ര പഠിച്ചിരുന്നാലും ഇത് പഠിച്ചു കഴിഞ്ഞു, അത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിക്കഴിഞ്ഞു എന്നുള്ള ഒരു നിലയിൽ എത്താൻ സാധ്യമല്ല എന്നുള്ളത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. ദൈവം എന്ന വിഷയം ഒരു മർമ്മം ആണ്. ഏക ദൈവം എന്നുള്ള കാര്യം തിരുവചനത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാം. ആവർത്തന പുസ്തകം 6:4 ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഹിയർ ഓ ഇസ്രയേൽ, ദ ലോർഡ് അവർ ഗോഡ് ഈസ് വൺ ലോർഡ്. എൻ്റെ അടുത്ത വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവയെ, യഹോവ എന്നാണ് ആ വ്യക്തിയുടെ പേര്. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇത് കർത്താവ് ഉദ്ധരിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു മർക്കോസ് വിശേഷം 12:29-30 അതിന് യേശു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് ആകുന്നു. യോഹന്നാൻ സുവിശേഷം 17:3 ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഏക സത്യദൈവം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. 1 തിമോത്തിയോസ് 1:17 നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. യെശയ്യാപ്രവചനം 45:21 ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല, ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവും ഇല്ല. യെശയ്യാപ്രവചനം 45:22 സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. യേശു പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. യോഹന്നാൻ സുവിശേഷം 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ, രണ്ട് വ്യക്തികൾ എന്ന സൂചനയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. റോമർ 1:20 അവിടെ ഗോഡ് ഹെഡ് എന്നൊരു പ്രയോഗമുണ്ട്. ഹിസ് ഇറ്റേണൽ പവർ ആൻഡ് ഗോഡ് ഹെഡ്, അത് മലയാളത്തിൽ ദിവ്യത്വം എന്ന് തെളിഞ്ഞു വെച്ചിരിക്കുന്നു. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് വെളിപ്പെട്ട് വരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 17:29 നാം ദൈവത്തിൻ്റെ സന്താനമെന്ന് വരികയാൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യം നിരൂപിക്കേണ്ടതല്ല. ഇവിടെയും ഇംഗ്ലീഷിൽ ദ ഗോഡ് ഹെഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗോഡ് ഹെഡ്. റോമർ 1:8 നിങ്ങളുടെ വിശ്വാസം സർവലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിൽ കൂടെ ആണ് സ്തോത്രം ചെയ്യുന്നത്. ഈ രണ്ടു വ്യക്തികൾ എന്ന് തിരിച്ചറിയുന്നതിന് നമുക്ക് ധാരാളം വാക്യങ്ങൾ കാണാൻ സാധിക്കും. റോമർ 1:1 ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായി യേശു ക്രിസ്തുവിനെക്കുറിച്ച് എന്ന് എഴുതിയിരിക്കുന്നു. ലൂക്കോസ് 1:32 അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ഇവിടെ അത്യുന്നതനായ ദൈവം, അത്യുന്നതൻ്റെ പുത്രൻ, കർത്താവായ ദൈവം, കർത്താവായ ദൈവം എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് പിതാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ഏതായിരുന്നാലും ദൈവം, അതായത്
വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നല്ല, പിന്നെ വ്യത്യസ്ത വ്യക്തികളായിട്ടാണ് പിതാവിനെയും പുത്രനെയും ഈ വാക്യങ്ങളിലൊക്കെയും വെളിപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി 11:27, എൻ്റെ പിതാവ് സകലവും എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അപ്പോൾ പിതാവിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. യോഹന്നാൻ 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം, പുത്രൻ, ഇങ്ങനെ രണ്ട് വ്യക്തികൾ. 1 യോഹന്നാൻ 4:9, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. റോമാലേഖനം 5:10 ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിലും നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. അപ്പോൾ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നത് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ആണ്. 1 കൊരിന്ത്യർ 8:6, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും, നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്, അവൻ മുഖാന്തര സകലവും അവൻ മുഖാന്തര നാമം ആകുന്നു. മീഖ പ്രവചനം 5:2 യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെ പ്രവചിച്ചിരിക്കുകയാണ്, അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ എന്ന് പറഞ്ഞാൽ മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശു ക്രിസ്തു നിലനിന്നിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പിതാവ് യേശു ക്രിസ്തുവിനേക്കാളും വലിയവനാണ് എന്നൊരു പ്രസ്താവന നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 10:29-30 വാക്യങ്ങളിൽ, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. നമ്മളിതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ചിന്തിച്ച് നോക്കുക. മത്തായി 26:39, പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ്ണു വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ഇതിനെക്കുറിച്ച് എബ്രായ ലേഖനം 5:7 ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു, ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. 24:36, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 1:7 ഇങ്ങനെ വിശദീകരിച്ചിരിക്കുന്നു, അവൻ അവരോട് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അപ്പോൾ രണ്ട് വ്യക്തികളാണ് എന്നും, അപ്പോൾ പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന പുത്രനോട് വെളിപ്പെടുത്താത്തതായ കാര്യങ്ങളുണ്ട് എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. യോഹന്നാൻ 14:28, ഫോർ മൈ ഫാദർ ഈസ് ഗ്രേറ്റർ ദാൻ ഐ, പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ എന്ന പ്രസ്താവന നമ്മൾ കാണുന്നത്. ഈ വിഷയം, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ കൂടുതൽ കാര്യങ്ങൾ ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിന് വേണ്ടി സ്തോത്രം. ദൈവം എത്ര ശ്രേഷ്ഠനാണ്, ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതിലും എത്രയോ അപ്പുറമാണ് എന്ന് തിരിച്ചറിയുന്നതിന്, ദൈവസന്നിധിയിൽ താഴ്മയോടെ ജീവിക്കുന്നതിന് അടിയങ്ങൾക്ക് സഹായിക്കണമേ. യേശു നാമത്തന്നെ ആമേൻ.